ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ യൂണിറ്റിൽ ഇതിനകം ഏഴ് ക്ലാസ്സുകളാണ് പൂർത്തിയാക്കിയത് ഇത് എട്ടാമത്തെ ക്ലാസ് ആണ് ഇവിടെ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഈ യൂണിറ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന മൂന്ന് ഡിവൈസുകളാണ് നമുക്ക് പഠിക്കുവാനുള്ളത് അതിൽ രണ്ടെണ്ണം അതായത് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനിയുള്ളതാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ സാധാരണ നമ്മൾ മൈക്ക് എന്നൊക്കെ പറയുന്ന മൈക്രോഫോൺ പലതരം മൈക്രോഫോൺ ഉണ്ട് ഒരു പ്രത്യേക തരം മൈക്രോഫോണാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ചലിക്കുന്ന ഒരു കോയിലുണ്ട് അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത് മൂവിങ് കോയിൽ മൈക്രോഫോൺ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇനി മൂവിങ് കോയിൽ മൈക്രോഫോൺ പഠിക്കാൻ വളരെ എളുപ്പമാണ് അതിലൊരു കാരണം രണ്ടിൻ്റെയും സ്ട്രക്ചർ ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഭാഗങ്ങൾ രണ്ടിലും ഒരുപോലെയാണ് യാതൊരു മാറ്റവുമില്ല മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതേ ഘടകങ്ങൾ തന്നെയാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോണിലും ഉള്ളത് ഇനി അതിൻ്റെ പ്രവർത്തനമാകട്ടെ ലൗഡ് സ്പീക്കറിൻ്റെ ഇതിന് നേരെ വിപരീതവുമാണ് ഓപ്പോസിറ്റുമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഭാഗം പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഈ ഭാഗത്തു നിന്നും ഒറ്റവാക്കിലുള്ള ഉത്തരം ഉത്തരമെഴുതാൻ അതായത് വൺ വൺവേഡ് ക്വസ്റ്റ്യൻസും അതുപോലെ ഒന്നോ രണ്ടോ വാചകത്തിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ വിശദീകരിച്ച് ഉത്തരം നൽകേണ്ടുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യവും പ്രതീക്ഷിക്കാം അതായത് മൈക്രോഫോണിന്റെ പ്രവർത്തനം വിശദീകരിക്കുക എന്ന രീതിയിൽ ഒരു മൂന്ന് മാർക്കൊക്കെ വരുന്ന ചോദ്യങ്ങളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഈ ഉപകരണത്തിൻ്റെ അതായത് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ പ്രവർത്തനം വിശദീകരിക്കാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ പ്രവർത്തനം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ പ്രവർത്തന തത്വം അതായത് വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിൻ്റെ ഘടന സ്ട്രക്ചർ ഇനി ഓരോ ഘടകങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നിവ ക്രമത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമതായി വൈദ്യുതകാന്തിക പ്രേരണ തത്വം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഇത് ഓർത്തിരിക്കാൻ ഒരു മാർഗമുണ്ട് മൂന്നാമത്തെ യൂണിറ്റിലാണ് ഈ ഉപകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റ് വൈദ്യുതകാന്തിക പ്രേരണമാണ് എന്നോർക്കുക ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എന്നോർക്കുക ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഏതൊക്കെ ക്ലാസുകൾ നേരിട്ടോ വീഡിയോയിലൂടെയോ കണ്ടാലും അതുപോലെ ആര് തന്നതാകട്ടെ എവിടെ നിന്ന് കിട്ടിയതാകട്ടെ എത്ര നോട്ടുകൾ വായിച്ച് പഠിച്ചാലും ശരി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ടുള്ള നമ്മുടെ ബന്ധം സുദൃഢമായിരിക്കണം അതായത് അത് നന്നായി വായിക്കുകയും അതിലെ ഓരോ വർക്ക് ഷീറ്റുകളും കൃത്യമായി പൂർത്തീകരിക്കുകയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അധ്യാപകരുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ആ സംശയങ്ങൾ അപ്പപ്പോൾ ദൂരീകരിക്കുകയും ചെയ്യണം ആവശ്യമെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ പുസ്തകവുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷ ഹാളിലിരുന്ന് ഓരോ ചോദ്യം വായിക്കുമ്പോഴും നമുക്ക് നമ്മുടെ അകക്കണ്ണിലൂടെ നമ്മുടെ പുസ്തകത്തിൻ്റെ ബന്ധപ്പെട്ട പേജ് തെളിഞ്ഞു വരും അഥവാ തെളിഞ്ഞു വരണം അപ്പോൾ ഒരു സംശയവും കൂടാതെ മുഴുവൻ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതി വയ്ക്കാൻ കഴിയും ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ ചിത്രം ഒന്ന് നോക്കൂ അതിലെ പ്രധാന ഭാഗങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു ഫീൽഡ് കാന്തം അതുപോലെ ഒരു കോയിലുണ്ട് വോയിസ് കോയിൽ എന്നറിയപ്പെടുന്ന ഒരു കോയിലുണ്ട് നമ്മൾ ഓർക്കൂ ജനറേറ്ററിലും ഒരു കോയിൽ ഉണ്ടായിരുന്നു അതിനെ നാം ആർമേച്ചർ എന്നാണ് വിളിച്ചത് ലൗഡ് സ്പീക്കറിലും ഒരു കോയിൽ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ വോയിസ് കോയിൽ എന്നാണ് വിളിച്ചത് അതുപോലെ ഇവിടെയും ഒരു കോയിലുണ്ട് ചെറിയൊരു കോയിലുണ്ട് അതിനെ വിളിക്കുന്നത് വോയിസ് കോയിൽ എന്നാണ് പിന്നെ ഒരു ഡയഫ്രം അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കണ്ടു ഫീൽഡ് മാഗ്നറ്റ് വോയിസ് കോയിൽ ഡയഫ്രം ഇനി ഇവ എങ്ങനെയാണ് ഡിവൈസിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട് ഫീൽഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ കാന്തിക മണ്ഡലത്തിൽ സ്വതന്ത്രമായി കമ്പനം ചെയ്യത്തക്ക വിധത്തിൽ അതായത് ഫ്രീ ആയി വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിലാണ് വോയിസ് കോയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ രണ്ട് കാര്യം ഒന്ന് വോയിസ് കോയിൽ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ് രണ്ട് അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ല ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ല ഒരു ചെറിയ എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയാൽ ഒരു ചെറിയ ഷെയ്ക്ക് വന്നാൽ നന്നായി വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ ഫ്രീ ആയിട്ടാണ് അവിടെ അത് കീപ്പ് ചെയ്തിരിക്കുന്നത് ഇനി മാത്രവുമല്ല ഈ വോയിസ് കോയിലിനെ ഡയഫ്രവുമായി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഡയഫ്രം ചലിച്ചാൽ ഡയഫ്രം കുലുങ്ങിയാൽ അതോടൊപ്പം വോയിസ് കോയിലും ചലിക്കുന്ന തരത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം ശബ്ദം ഡയഫ്രത്തിൽ പതിക്കുമ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം മൈക്രോഫോണിലേക്ക് അതായത് മൈക്രോഫോണിന്റെ ഡയഫ്രത്തിലേക്ക് ശബ്ദം വന്ന് പതിക്കുന്നത് നിങ്ങൾക്ക് കാണാം അങ്ങനെ പതിക്കുമ്പോൾ ആ ഊർജം മൂലം ഡയഫ്രം കമ്പനം ചെയ്യാൻ തുടങ്ങും ഡയഫ്രം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഒരു സംവിധാനമാണ് അപ്പോൾ ശബ്ദം പതിക്കുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചയ്ക്ക് അനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യും ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും ഈ ഡയഫ്രത്തെ വോയിസ് കോയിലുമായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിനൊപ്പിച്ച് അതേ രീതിയിൽ അതേ ഫ്രീക്വൻസിയിൽ വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം കാന്തിക മണ്ഡലത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിലിനെ ചലിപ്പിച്ചാൽ അതിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് ഈ യൂണിറ്റിന്റെ ആരംഭത്തിൽ ഫാരഡേയുടെ പരീക്ഷണം നടത്തിയപ്പോൾ നാം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഇവിടെ ഈ വോയിസ് കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും പ്രേരിത വൈദ്യുതി ഉണ്ടാകും എന്താ കാരണം വോയിസ് കോയിൽ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് തുടർച്ചയായി കമ്പനം ചെയ്യുന്നുണ്ട് ചലിക്കുന്നുണ്ട് അപ്പോൾ കോയിലിൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാകും അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വൈദ്യുത സിഗ്നൽ മൈക്രോഫോണിൽ പതിക്കുന്ന ശബ്ദത്തിനനുസരിച്ചുള്ളതായിരിക്കും അതായത് മൈക്രോഫോണിൽ പതിക്കുന്ന അല്ലെങ്കിൽ മൈക്രോഫോണിന്റെ ഡയഫ്രത്തിൽ പതിക്കുന്ന ശബ്ദത്തിന്റെ അതേ ഫ്രീക്വൻസിയിലും അതേ ആവൃത്തിയിലും അതുപോലെ പതിക്കുന്ന ശബ്ദത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമായും ആയിരിക്കും ഉച്ചത്തിലുള്ള ശബ്ദം പതിക്കുന്ന അവസരത്തിൽ വോയിസ് കോയിലിൽ ഉയർന്ന തീവ്രതയിലും അതുപോലെ പതിഞ്ഞ ശബ്ദമുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞ അളവിലും പ്രേരിത വൈദ്യുതി രൂപപ്പെടും ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ വൈദ്യുത സിഗ്നലിനെ ഓഡിയോ സിഗ്നൽ എന്നാണ് പറയുന്നത് ഈ സിഗ്നൽ താരതമ്യേന ശക്തി കുറഞ്ഞ ഒരു വൈദ്യുത സിഗ്നൽ ആയിരിക്കും അതുകൊണ്ട് ഇതിനെ ആംപ്ലിഫയറിലേക്ക് ആദ്യം കടത്തിവിടും അപ്പം നമുക്കറിയാം സൗണ്ട് സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണുള്ളത് മൈക്ക് ആംപ്ലിഫയർ ലൗഡ് സ്പീക്കർ അപ്പോൾ ഇത്തരത്തിൽ മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന മൈക്കിൽ നിന്ന് ലഭിക്കുന്ന ഈ ഓഡിയോ സിഗ്നൽ വളരെ ദുർബലമായ വീക്കായ ഈ സിഗ്നലുകളെ ആദ്യം ആംപ്ലിഫയറിലേക്ക് കടത്തിവിടും ആംപ്ലിഫയർ ഈ സിഗ്നലിന്റെ ശക്തി വർദ്ധിപ്പിക്കും സ്ട്രെങ്തൻ ചെയ്യും അങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത ശക്തിപ്പെടുത്തിയ സിഗ്നലിനെ നാം ലൗഡ് സ്പീക്കറിലേക്ക് കടത്തിവിടുകയും അത് മൈക്രോഫോണിൽ പതിച്ച ശബ്ദത്തിന്റെ പല മടങ്ങ് തീവ്രതയിൽ ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ മൈക്രോഫോണിൽ സംസാരിച്ച ആളുടെ ശബ്ദം അതേ ആവൃത്തിയിൽ എന്നാൽ കൂടുതൽ ഉച്ചത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ ഇതിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ ഇനി പരീക്ഷയിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ പ്രവർത്തനം വിശദീകരിക്കാൻ പറഞ്ഞാൽ ഇത്രയും നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല ചുരുക്കി എഴുതിയാൽ മതിയാകും അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അതൊന്ന് നോക്കുക മൂവിംഗ് കോയിൽ മൈക്രോഫോൺ വർക്സ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എ ഫീൽഡ് മാഗ്നറ്റ് വോയിസ് കോയിൽ ആൻഡ് എ ഡയഫ്രം ആർ ദ മേജർ പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ദ വോയിസ് കോയിൽ ഈസ് കെപ്റ്റ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫീൽഡ് മാഗ്നറ്റ് സോ ആസ് ടു വൈബ്രേറ്റ് ഫ്രീലി ദ വോയിസ് കോയിൽ ഈസ് അറ്റാച്ച്ഡ് ടു ദി ഡയഫ്രം when sound waves are incident on the diaphragm the diaphragm and the voice coil vibrates as the voice coil is placed in a magnetic field an electric signal in accordance with the sound is generated in the voice coil this signal that is audio signal is sent to the loudspeaker after strengthened with an amplifier ദൻ സൗണ്ട് ഈസ് റീപ്രൊഡ്യൂസ്ഡ് വിത്ത് ഹൈ ഓഡിബിലിറ്റി മലയാളത്തിലായാൽ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കിയാണ് ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോൺ പ്രവർത്തിക്കുന്നത് ഒരു ഫീൽഡ് കാന്തം വോയിസ് കോയിൽ ഡയഫ്രം എന്നിവയാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോണിലെ പ്രധാന ഭാഗങ്ങൾ കാന്തിക മണ്ഡലത്തിൽ സ്വതന്ത്രമായി കമ്പനം ചെയ്യത്ത വിധത്തിലാണ് വോയിസ് കോയിൽ ക്രമീകരിച്ചിരിക്കുന്നത് വോയിസ് കോയിലിനെ ഡയഫ്രവുമായി ബന്ധിപ്പിച്ചിരിക്കും ശബ്ദം ഡയഫ്രത്തിൽ പതിക്കുമ്പോൾ ഡയഫ്രവും അതോടൊപ്പം വോയിസ് കോയിലും കമ്പനം ചെയ്യും കാന്തിക മണ്ഡലത്തിൽ കമ്പനം ചെയ്യുന്ന വോയിസ് കോയിലിൽ വൈദ്യുത കാന്തിക പ്രേരണത്തിലൂടെ ശബ്ദത്തിന് ആനുപാതികമായ വൈദ്യുത സിഗ്നൽ പ്രേരണം ചെയ്യപ്പെടും ഇതിനെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയതിനു ശേഷം ലൌഡ്സ്പീക്കറിലൂടെ കടത്തിവിടുമ്പോൾ ഉയർന്ന തീവ്രതയിൽ ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകത്തിലോ ഉത്തരമെഴുതാവുന്ന ചോദ്യങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് അതുകൊണ്ട് ഇവിടെ നാം പ്രതീക്ഷിക്കുന്ന ഏതാനും ചില ചോദ്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ വാട്ട് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ മൈക്രോഫോണിന്റെ പ്രവർത്തന തത്വം എന്ത് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞതാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഐഡന്റിഫൈ ദ എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ എ മൈക്രോഫോൺ മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ മാറ്റം എന്ത് ഊർജ പരിവർത്തനം എന്ത് എന്നാണ് അപ്പം നമുക്കറിയാം മൈക്രോഫോണിലേക്ക് നമ്മൾ ഇൻപുട്ടായി നൽകുന്നത് സൗണ്ടാണ് മൈക്രോഫോൺ ആകട്ടെ അതിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് കറണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുക അതുകൊണ്ട് സൗണ്ട് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ശബ്ദോർജത്തെ വൈദോർജമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ വാട്ട് ആർ ദ മേജർ പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ മൂവിംഗ് കോയിൽ മൈക്രോഫോണിലെ പ്രധാന ഭാഗങ്ങൾ ഭാഗങ്ങളേതെല്ലാം അതും നമ്മൾ നേരത്തെ എണ്ണി എണ്ണി പറഞ്ഞതാണ് ഫീൽഡ് മാഗ്നറ്റ് വോയിസ് കോയിൽ ഡയഫ്രം നീ അടുത്ത ചോദ്യം നോക്കൂ കമ്പയർ ദ സെക്കൻഡ് പെയർ അക്കോർഡിംഗ് ടു ദസ്റ്റ് എസ് എൽ സി പരീക്ഷയിൽ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ് ഇതിങ്ങനെ രണ്ട് ജോഡികൾ തരും അതിൽ ആദ്യ ജോഡി പൂർണ്ണമായിരിക്കും രണ്ടാമത്തെ ജോഡിയിൽ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടാകും അപ്പൊ നോക്കൂ ഒന്നാമത്തെ പേർ നോക്കൂ ജനറേറ്റർ ആർമേച്ചർ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഡാഷ് ഞാൻ ക്ലാസ് എടുത്തിപ്പോൾ പറഞ്ഞതാണ് ജനറേറ്ററും ആർമേച്ചറും തമ്മിൽ എന്താ ബന്ധം ജനറേറ്ററിൽ ഉപയോഗിക്കുന്ന കോയിലാണ് ആർമേച്ചർ അപ്പോൾ ഇവിടെ എന്ത് എഴുതണം മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ ഉപയോഗിക്കുന്ന കോയിലിന്റെ പേര് എഴുതണം അപ്പോൾ ഉത്തരം വോയിസ് കോയിൽ രണ്ടാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കൂ മൂവിംഗ് കോയിൽ ലൌഡ് സ്പീക്കർ ഇലക്ട്രിക്കൽ എനർജി ഇൻഡു സൗണ്ട് എനർജി സ്പീക്കറിൽ ലൗഡ് സ്പീക്കറിൽ എലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജിയായി മാറുന്നു എങ്കിൽ നോക്കൂ മൂവിങ് കോയിൽ മൈക്രോഫോൺ ഡാഷ് അപ്പോ സ്വാഭാവികമായും മൂവിങ് കോയിൽ മൈക്രോഫോണിലെ എനർജി കൺവേർഷൻ പറയേണ്ടി വരും സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നു ഇനി മറ്റൊരു ചോദ്യമാണ് റൈറ്റ് ഡൗൺ ദ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മൂവിങ് കോയിൽ ലൌഡ് സ്പീക്കർ ആൻഡ് മൂവിങ് കോയിൽ മൈക്രോഫോൺ നമുക്കറിയാം സൗണ്ട് സിസ്റ്റത്തിലെ രണ്ട് ഉപകരണങ്ങളാണ് ഇത് രണ്ടും ഇവ തമ്മിൽ ചില സാദൃശ്യങ്ങളുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ആദ്യം വ്യത്യാസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ലൗഡ് സ്പീക്കർ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അതേസമയം മൈക്രോഫോണിൻ്റെ ഇത് ഇൻഡക്ഷൻ ആണ് ഇനി ലൌഡ്സ്പീക്കറിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയി മാറുകയാണ് എന്നാൽ മൈക്രോഫോണിൽ സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി മാറുകയാണ് അപ്പോ അതാണ് പ്രധാനമായി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്നാൽ സാദൃശ്യമോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രണ്ടിൻ്റെയും ഘടകങ്ങൾ ഒരുപോലെയാണ് അതിനകത്തുള്ള പാർട്സ് ഐഡന്റിക്കൽ ആണ് ദ പാർട്സ് ഓഫ് ബോത്സ് ദ ഡിവൈസസ് ആർ ഐഡൻറ്റിക്കൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഒരു ചിത്രം തന്നിട്ട് അതിൽ എ ബി സി എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചോദ്യം നോക്കൂ ഐഡന്റിഫൈ ദ ഡിവൈസ് ഈ ഉപകരണം ഏത് എന്നാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം എ ബി സി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഭാഗങ്ങളുടെയും പേരെഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോ കാര്യം വ്യക്തമാണ് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് ശബ്ദം ഒന്ന് പതിക്കുന്നത് പുറത്ത് വരുന്ന ഓഡിയോ സിഗ്നൽ ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യം വ്യക്തമാണ് ഇത് മൈക്രോഫോൺ ആണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണ് ഇനി നോക്കൂ ശബ്ദം ഒന്ന് പതിക്കുന്ന ഭാഗമാണ് എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ എ ഡയഫ്രം ആണ് പിന്നെ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം അതാണ് അതിൻ്റെ ഫീൽഡ് മാഗ്നറ്റ് ഇനി സി മാർക്ക് ചെയ്തിരിക്കുന്ന കമ്പിച്ചുറ്റിലേക്കാണ് അപ്പോൾ സി വോയിസ് കോയിൽ ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം എ ഫ്യൂ ഓപ്പറേഷൻ പ്ലേസ് ഇൻ എ മൈക്രോഫോൺ ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ റൈറ്റ് ദം ഇൻ പ്രോപ്പർ ഓർഡർ മൈക്രോഫോണിനകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിൽ ചിലത് തന്നിട്ടുണ്ട് പക്ഷേ അത് ഓർഡർ ആയിട്ടല്ല തന്നിരിക്കുന്നത് ക്രമം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത് ഇത് ക്രമത്തിൽ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് വേറെ രീതിയിലും ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ ചില ഹിന്റ് തന്നിട്ട് ഇതിന്റെ പ്രവർത്തനം ചുരുക്കി എഴുതാൻ പറയാറുണ്ട് അങ്ങനെയുമാകാം അപ്പൊ ഇവിടെ ഏതായാലും പ്രവർത്തനങ്ങൾ ഡിസോർഡർ ആയിട്ട് തന്നിട്ട് അത് ഓർഡർ ആക്കി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ തന്നിട്ടുള്ളതിൽ ആദ്യം സംഭവിക്കുന്നത് ഡയഫ്രത്തിൽ ശബ്ദം പതിക്കലാണ് അത് എഴുതി അപ്പോ ഡയഫ്രം കമ്പനം ചെയ്യും അപ്പോ വോയിസ് കോയിലും കമ്പനം ചെയ്യും അപ്പോ വോയിസ് കോയിലിൽ വൈദ്യുത സിഗ്നൽ ഉണ്ടാകും അപ്പോൾ ആ ക്രമത്തിൽ അത് എഴുതിയേക്കുക ഇനി എട്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം അതേസ് ഒരു നാല് ഡിവൈസുകൾ തന്നിട്ട് അതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം എന്തുകൊണ്ടാണ് അത് കൂട്ടത്തിൽപ്പെടാത്തത് അത് മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിശോധിച്ചാൽ അറിയാം അതിനകത്ത് ലൌഡ് സ്പീക്കർ ഒഴികെ ബാക്കി മൂന്നും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ് അപ്പൊ ആ അർത്ഥത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് മൂവിംഗ് കോയിൽ ലൌഡ് സ്പീക്കറാണ് അപ്പൊ അതൊരു എഴുതുന്നു ഇത് പരീക്ഷയിൽ ചോദിക്കുമ്പോൾ രണ്ട് തരത്തിൽ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടത് എടുത്ത് മാത്രമേ പറയാറുള്ളൂ ചിലപ്പോൾ അതിന്റെ കൂടെ വൈ എന്നൊരു ചോദ്യം ഉണ്ടാകും ഇവിടെ ഏതായാലും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാർട്ട് എന്ന് എഴുതി മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് എഴുതി റീസൺ എന്താണ് മൂവിംഗ് കോയിൽ ലൌഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് മോട്ടോർ പ്രിൻസിപ്പൽ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ മറ്റ് മൂന്ന് ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കിയാണ് ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു ഉത്തരവ് എഴുതാം തിൻ്റെ കാരണം ഒന്ന് നമുക്ക് പറയാവുന്നത് എ സി ജനറേറ്റർ ഡി സി ജനറേറ്റർ അതുപോലെ മൈക്രോഫോൺ ഈ മൂന്നിലും മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത് അതായത് മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുത സിഗ്നലുകളെ ലൗഡ് സ്പീക്കറിലേക്ക് നൽകുമ്പോൾ അത് ഡയഫ്രത്തെ കമ്പനം ചെയ്യിപ്പിച്ച് മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യം എഴുതിയതാണ് ഏറ്റവും നല്ലത് അത് എഴുതാം അല്ലെങ്കിൽ രണ്ടാമത്തെ എഴുതിയാലും തെറ്റൊന്നും വരില്ല ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഇതുമായി ബന്ധമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഈ ക്ലാസ് ക്ലാസ്സോട് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം